അന്തരിച്ച സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് അടക്കം നാല് പേർക്ക് ഈ വർഷത്തെ പത്മവിഭൂഷൺ പുരസ്കാരം. കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിനും മുതിർന്ന സി പി എം നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും അടക്കം 17 പേർക്ക് പത്മഭൂഷൺ പുരസ്കാരങ്ങൾ. മലയാളിയായ ഡോക്ടർ ശോശാമ ആയിപ്പിനും കവിയും നിരൂപകനുമായ പി നാരായണക്കുറുപ്പിനും പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനാദല്ലേക്കും ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചേക്കും പത്മഭൂഷൺ ലഭിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കേരളത്തിന് അഭിമാനിക്കാം, എന്താണ് വിശദാംശങ്ങൾ? അൽനമ്പ്യാർ രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷ വേളയിൽ നിൽക്കുമ്പോൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയതിന് ശേഷമാണ് സർക്കാർ 2022 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ 4 പേർക്ക് പത്മശ്രീ പുരസ്കാരങ്ങൾ രാജ്യം നൽകി ആദരിച്ചിട്ടുണ്ട്. അതിൽ ഈ ഒരു പത്മ പുരസ്കാരങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അന്തരിച്ച സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിന് രാജ്യം ഏറ്റവും പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു എന്നുള്ളത് തന്നെയാണ്. രാജ്യത്തിന് നൽകിയിട്ടുള്ള മികച്ച സേവനം കണക്കിലെടുത്തുകൊണ്ടാണ് ജനറൽ ബിപിൻ റാവത്തിന് പത്മവിഭൂഷൺ നൽകിയത്. അതോടൊപ്പം തന്നെ മുൻ യു പി മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായിട്ടുള്ള കല്യാൺ സിംഗിന് പത്മവിഭൂഷൺ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാഹിത്യ മേഖലയിൽ രാധേശ്യാം കേങ്ക, അതോടൊപ്പം തന്നെ കലാമേഖലയിൽ പ്രഭ ആർത്രേ എന്നിവർക്കാണ്, ഈ 4 പേർക്കാണ് പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരവ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം 17 പേർക്ക് പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ പേരുകൾ പരിശോധിക്കുമ്പോൾ ഒന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ്, അതോടൊപ്പം തന്നെ ബംഗാളിന്റെ മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ, അതോടൊപ്പം ഭാരത് ബയോടെക് മേധാവിമാരായ കൃഷ്ണ എല്ല, സുജിത എല്ല എന്നിവർക്കും പത്മഭൂഷൺ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വലിയ ചുവടുവെപ്പ് വാക്സിൻ കണ്ടുപിടുത്തമായിരുന്നു. അതിൽ രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് വാക്സിൻ, കൊറോണ വാക്സിന് അതിന് നേതൃത്വം നൽകിയത് ഭാരത് ബയോടെക് ആയിരുന്നു. ഭാരത് ബയോടെക്കിൻ്റെ മേധാവിമാർക്ക് ആ ഒരു സേവനം കണക്കിലെടുത്തുകൊണ്ട് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഗുലാം നബി ആസാദും ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയും ഭാരത് ബയോടെക്കിൻ്റെ മേധാവിമാർ ഉൾപ്പെടെ 17 പേർക്കാണ് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുള്ളത്. 107 പേർക്കാണ് പത്മശ്രീ നൽകിയിട്ടുള്ളത്. ഇതിലാണ് 4 മലയാളികൾ കൂടിയുള്ളത്. കവിയും അധ്യാപകനും തപസ്യ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന പി നാരായണക്കുറുപ്പ്, അതോടൊപ്പം കെ വി റാബിയ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ, അതോടൊപ്പം തന്നെ സുസമ്മ അയ്പ്പ് മൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം സ്പോർട്സ് മേഖലയിൽ നിന്ന് ശങ്കരനാരായണ മേനോൻ ചുണ്ടയിൽ, ഈ 4 പേർക്കുമാണ് പത്മശ്രീ നൽകിയിട്ടുള്ളത്. ഏതായാലും റിപ്പബ്ലിക് ദിനം നാളെ ആഘോഷങ്ങൾ നടക്കാനിരിക്കെ, പരേഡ് നടക്കാനിരിക്കെയാണ് ഇപ്പോൾ 2022 പത്മ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4 മലയാളികൾക്കും പത്മശ്രീ ലഭിച്ചു എന്നുള്ളത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്നത് നേട്ടം തന്നെയാണ്. അനിൽ നമ്പ്യാർ. നന്ദി ജിഷ്ണു. അന്തരിച്ച സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് അടക്കം 4 പേർക്ക് ഈ വർഷത്തെ പത്മവിഭൂഷൺ പുരസ്കാരം. കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിനും മുതിർന്ന സി പി എം നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും അടക്കം 17 പേർക്ക് പത്മഭൂഷൺ പുരസ്കാരങ്ങൾ. മലയാളിയായ ഡോക്ടർ ശോശാമ ആയിപ്പിനും കവിയും നിരൂപകനുമായ പി നാരായണക്കുറുപ്പിനും പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനാദല്ലേക്കും ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചേക്കും പത്മഭൂഷൺ ലഭിച്ചു. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.